ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നയൻറ്റീസ് കിഡ്സ് ടോയ്സ്. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു DIY പ്രൊജക്റ്റാണ്. DIY പ്രൊജക്റ്റിനെ കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ജിപ്സി, ജീപ്പ്, കാറുകൾ, അതുപോലെ ട്രക്കുകൾ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന തേർഡ് ബ്രേക്ക് ലൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ബ്രേക്ക് ലൈറ്റ്. അപ്പോൾ ഈ സെൻട്രൽ ബ്രേക്ക് ലൈറ്റിന് എന്താണ് യൂസ് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ആദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളുടെ ജിപ്സിയിലും അതുപോലെ തന്നെ ജീപ്പിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു അഡീഷണൽ ബ്രാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് ഈ ബ്രേക്ക് ലൈറ്റ് കൊടുക്കാറ്, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് ബ്രേക്ക് ലൈറ്റ് കൊടുക്കാറ്. ഈ രണ്ട് ലൈറ്റും നമുക്ക് ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, അതുപോലെ ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് എല്ലാം കൂടി വരുന്നതാണ്. പക്ഷേ ഈ ടോപ്പിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിൽ വരുന്ന ഏതൊരു വാഹനത്തിനാണെങ്കിലും ഈസി ആയിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കും. സെൻട്രൽ ബ്രേക്ക് ലൈറ്റ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഐ ലെവൽ പൊസിഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന വാഹനത്തിലുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ആയിട്ട് എങ്ങനെ കാണാൻ സാധിക്കുന്നോ ആ പൊസിഷനിലാണ് സെൻട്രൽ ബ്രേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പിലേക്കല്ല, ഞാൻ ഏറ്റവും ചിലവ് കുറച്ച് ഇത് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ആവുക എന്ന് പറഞ്ഞാൽ അലൈവിൽ, അതുപോലെ തന്നെ ഇതേപോലെ അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള, ഈ ഒരു ഹോളിൻ്റെ അത്യാവശ്യം വിഡ്ത്തുള്ള റിമ്മുള്ളവർക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. ലൈ സ്റ്റീൽ റിമ്മിനൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എങ്ങനെ വെച്ചാൽ, ഇത് LED നിയോ സ്ട്രിപ്പാണ്. ഈ LED നിയോ സ്ട്രിപ്പിനെ നമ്മൾ ഇത് ഈ ഒരു ഇതിൻ്റെ മൗണ്ടാണ്, നമ്മളാ ടയർ ക്യാരിങ് മൗണ്ടാണ്. അപ്പോൾ ഈ മൗണ്ടിൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിത് ഒട്ടിക്കാനാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫാണെന്ന് കരുതിയിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ കഴിയില്ല. നമ്മളുടെ ഈ ഒരു ഏരിയയിലൂടെ ഇതിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കയറുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇത് സോൾഡർ ചെയ്തതിന് ശേഷം ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് സൈഡും നമ്മൾ വാട്ടർ സീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം വയർ നമുക്ക് ഇതിലൂടെ എടുത്ത് ഇതിൻ്റെ നോർമൽ ബ്രേക്ക് ലൈറ്റിലേക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു LED സ്ട്രിപ്പ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇത് LED നിയോ സ്ട്രിപ്പാണ്. LED നിയോ സ്ട്രിപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ LEDs മുകളിലേക്കായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഗ്ലോ ചെയ്യുന്ന ഭാഗം ഈ സൈഡിലേക്കാണ്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ഡ്യൂറബിളുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ മുന്നിലെ ഹെഡ്ലാമ്പിന് ചുറ്റുമായിട്ടും ഞാൻ ഈ സെയിം ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിലും ആ സെയിം LED നിയോ സ്ട്രിപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, ഉള്ളിൽ കൂടെ എല്ലാം ഒട്ടിച്ചിട്ടുള്ളത് ഈ ഒരു ഇതിൻ്റെ ഒരു റിങ് ഉണ്ടല്ലോ, ആ റിങ്ങിന് പുറമെ, അതായത് ഈ ഗ്ലാസിൻ്റെ എഡ്ജിലൂടെയാണ് ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. ഈ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒട്ടിക്കാം, പക്ഷേ ഉള്ളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ് ഒന്നും കറക്റ്റ് ആയിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം എയർ കിടക്കുന്നു അത്രത്തോളം ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പ്രൊജക്ടറിന് ഡാമേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നിൽക്കണ്ട. പിന്നെ എന്താ വെച്ചാൽ പുറത്തു കൂടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഇത് ഡേ ടൈമിൽ തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇത് ലൈറ്റ് ഓണാക്കിയിട്ടില്ലെങ്കിലും നല്ല വൃത്തിയാണ്. ഇത് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ക്ഷമയോടുകൂടി നല്ല ഭംഗിയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാണാൻ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂവും കൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. ഞാനിത് ആദ്യം ഒന്ന് ഓണാക്കി കാണിക്കാം. ഈ ഒരു ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിലും അതുപോലെ തന്നെ ഈ ഒരു നല്ല ഡസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റിലും ഒക്കെ നമുക്ക് നല്ല ലെങ്ത്ത് തന്നെ ഇതിൻ്റെ വിസിബിലിറ്റി കിട്ടും. പക്ഷേ ഇത് ഫോട്ടോ പർപ്പസിന് അത്ര നല്ലൊരു ലൈറ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ലൈറ്റ് ഇതിലൂടെ ടോട്ടലായിട്ട് സ്കാറ്റർ ചെയ്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ വരുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിലുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഏകദേശം ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനും സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി ഇത് സോൾഡർ ചെയ്തിട്ട് വരാം. നമ്മളുടെ ഈ ഒരു LED നിയോ സ്ട്രിപ്പ് പൊളിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഞാനൊരു കട്ടിങ് ഇട്ടതാണ്, ഇത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ
നോർമലായിട്ടുള്ള ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഓരോ കട്ടിങ്ങിൻ്റെ ഇടയിലും 3 എൽ ഇ ഡിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. ഇത് റെഡ് കളർ ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇത് കണ്ടോ, ഗോൾഡൻ ടൈപ്പ്, ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാൻ പറ്റും. നെഗറ്റീവും പോസിറ്റീവും ഈസി ആയിട്ട് സോൾഡർ ചെയ്യാം. അത് വേണ്ടിയിട്ട് സോൾഡർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു റബ്ബറിൻ്റെ ഇത് കുറച്ചൊന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് സോൾഡറിങ്ങിൻ്റെ അയൺ വയ്ക്കാൻ പറ്റും. ഇതിൽ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഇത് സോൾഡർ ചെയ്യുന്ന കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും ഓവറായിട്ട് ഹീറ്റ് വന്നാലും ഈ ഒരു എൽ ഇ ഡി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് സ്ട്രിപ്പ് തന്നെ പോകും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുള്ളത്. ഇത് അത്യാവശ്യം നല്ല കോട്ടിങ് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതുണ്ടോ, നല്ല റബ്ബർ കോട്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും പെട്ടെന്നൊന്നും വെള്ളം കയറില്ല. ഈ രണ്ട് സൈഡ് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ഈ സാധനം നിൽക്കും. ഇപ്പോൾ കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഓടിയപ്പോഴും എൻ്റെ വണ്ടിക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഒരു സമയത്തൊക്കെ ഈ ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ദൂരം തന്നെ നമ്മളെ വണ്ടി വരുന്നത് കാണാൻ സാധിക്കും. അത്ര എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, സോൾഡർ ചെയ്തപ്പോൾ സംഭവം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഗം ഇട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് കൂടെ ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതിൻ്റെ ഗ്ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടെ വെള്ളം കടക്കാനുള്ള ചാൻസ് കമ്മിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാവും എന്നുള്ളത് നമ്മളുടെ വിധി. അത് ഇലക്ട്രോണിക് വസ്തുവാണ്. എന്തായാലും നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ എൽ ഇ ഡി സ്ട്രിപ്പിലേക്ക് വയർ അങ്ങനെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് മൊബൈലിൻ്റെ സ്ക്രീനിൽ ഒട്ടിക്കുന്ന ഗമ്മാണ്. അതുകൊണ്ട് ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഞാൻ ഇത് ഈ ഗം കൊണ്ട് തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും എന്നുള്ള പേടി വേണ്ട. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടയറ് ഇതുമൊന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം അതും ഒട്ടിക്കാൻ. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തത് എന്ന് പറയാൻ ഈ ഫെവിക്യൂക്കാണ്. അപ്പോൾ നമുക്ക് ടയർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു മോയ്സ്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് തുടയ്ക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സാനിറ്റൈസറാണ്.
ഈ സാനിറ്റൈസർ ആകുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് വേപ്പറൈസ് ആയി പോയിക്കോളും, അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഒട്ടിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് അത് നോക്കാം. നമുക്ക് അടുത്തായിട്ട് കറക്റ്റായിട്ട് ഇതിനെ ഇവിടെ കറക്റ്റ് ഒട്ടിച്ചേക്കാം. അപ്പോൾ ഒട്ടിച്ച് വെക്കാനായിട്ട് ആദ്യം നമുക്കിതൊന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കണം, എന്നതിന് ശേഷം മാത്രമേ ഒട്ടിക്കാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിന് ശേഷം നമുക്ക് ഈ വയർ ഏതിലൂടെ എടുക്കാം എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ഒരു കാൽക്കുലേഷനിലെത്തണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതിലൂടെ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഈ അടിയിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ വയറെടുത്ത് മുകളിൽ കൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഒട്ടിക്കാം. ഞാനിതാ ഈ വയറിനെ ഇതിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുപോയി. ഇതാകുമ്പോൾ ഈ ഒരു വയറ് ഇവിടെ സേഫ് ആയിട്ടിരിക്കും. അതിനുശേഷം ഈ ഒരു ഇതിലൂടെ എടുത്ത് ഇതുവഴി കൊണ്ടുവന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വയറ് ഇനി വലിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് സോൾഡറിങ് വിട്ടു പോരാനുള്ള ചാൻസ് ഒരു 90% കുറവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലൂടെ കൊണ്ടുപോയി ഈ ബമ്പറിൻ്റെ അടിയിലൂടെ ഇതിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ബ്രേക്ക് ലൈറ്റിന് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഈ ബ്രേക്കിൻ്റെ ഈ ലൈറ്റിൻ്റെ വയറിൽ നിന്ന് ഒരു വയർ അഡീഷണൽ എടുത്തു, എന്നിട്ട് അതിന് ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു മടക്കുണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മടക്ക്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്ന് പുറത്തേക്കെടുത്ത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടു. ഇത് ഞാൻ ഒരു വയർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കി ഒരു വയർ നമുക്ക് ഈ വണ്ടിയുടെ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് എർത്താണ്, അപ്പോൾ എർത്ത് എന്തായാലും ഡയറക്റ്റായിട്ട് ബോഡിയിലുണ്ടാവും, ബാക്കി മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വയറിങ്ങിൻ്റെ ഇതിവിടുന്ന് രണ്ട് പീസായി കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ നാളെ ഇനിയിപ്പോൾ ഇത് ഊരണം, അങ്ങനെ ഊരിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വയറ് ഡാമേജ് വരുത്തത്, അതായത് ഈ ഒരു LED സ്ട്രിപ്പിൻ്റെ ഇത് ഡാമേജ് വരുത്താതെ നമുക്ക് എടുത്തു വെക്കാൻ പാകത്തിനാണ് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വയറിനൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ബ്രേക്ക് ലൈറ്റും അതുപോലെ ആ ബ്രേക്ക് ലൈറ്റിൽ നിന്ന് ഒരു വയറെടുത്തിട്ട് നേരെ ഇവിടെ എർത്ത് കൊടുത്തു, അതുപോലെ തന്നെ ഒരു വയർ നേരെ ഇതിൻ്റെ ഉള്ളിലേക്കും പോയി. ഇപ്പോൾ ആകെയുള്ള വയറിങ് അറിയാനൊക്കെ കാര്യം സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ ടയർ എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഉള്ളിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തന്നെ സംഭവമുണ്ട്. ഇനി എന്തായാലും ഒന്ന് ഇരുട്ടായി നോക്കണം, അപ്പോൾ അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളുടെ തേർഡ് ബ്രേക്ക് ലൈറ്റ് അഥവാ സെൻട്രൽ ബ്രേക്ക് ലൈറ്റ് എന്നുള്ള ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഒരു ഇതിലൂടെ നല്ല റെഡ് കളറായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഇതിന് ഏകദേശം എനിക്ക് കോസ്റ്റ് വന്ന് ഞാൻ പറഞ്ഞുതരാം, 150 രൂപയോളം എനിക്ക് കോസ്റ്റ് വന്നിട്ടുള്ളൂ. ഈ LED നിയോ സ്ട്രിപ്പ്, ഒരു കുപ്പി ഫെവിക്യുക്ക്, പിന്നെ കുറച്ച് വയർ, ഇത്ര മാത്രമേ ഉള്ളത്. പിന്നെ സോൾഡർ ചെയ്ത് നമ്മളെ ഫ്രണ്ടാണ്, അവൻക്ക് ആവശ്യമൊന്നും വാങ്ങിയില്ല. അപ്പോൾ സോൾഡർ ചെയ്യാനും ഏകദേശം ഒരു 20 രൂപയോളം കൂട്ടിക്കോളും. എന്നാലും 170 രൂപേൻ്റെ ഉള്ളിൽ പക്കയായിട്ട് ഇതാവും. ഇത് ചെയ്യാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായ സ്ഥിതിക്ക് ഇത് ഡാമേജസ് വരാനുള്ള വഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എവിടെയും പ്രസ്സിങ് കാര്യങ്ങൾ വന്നാൽ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് ആവില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ബ്രേക്ക് ലൈറ്റായിട്ട് ഇത് എന്താ കത്തിയും കൊണ്ട് നിൽക്കുന്നത്.
ആ സത്യാവസ്ഥയിൽ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് എൻ്റെ ഒരു റാഡ് എടുത്തിട്ട് ബ്രേക്കുമ്പോൾ കൊടുത്താണ്, ഇത് എടുത്തു കഴിഞ്ഞാൽ അത് കെട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇതും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ രാത്രിയിൽ ഇതൊന്നും കൂടി കാണിച്ചു തരാം അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അത് നമ്മൾ പിന്നിൽ വരുന്നൊരു വാഹനത്തിലുള്ള ആൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഇതൊരു രണ്ടു വട്ടം മിന്നുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ബ്രേക്ക് ലൈറ്റ് ആണെന്നുള്ളത്, ഒരു എന്താ പറയുക തമാശയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ മൂന്ന് ലൈറ്റ് ആൾറെഡി ഇതിൽ ബ്രേക്കിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം നന്നല്ല എടുത്ത് കാണിക്കും. പിന്നെ ഇത് മുകളിലുള്ള ലൈറ്റ് കൊടുക്കാതെ ഞാൻ ഇവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരു റൗണ്ടിൽ ഇത് കാണുന്നുണ്ട്, പ്ലസ് ഇത് സ്കാറ്റർ ചെയ്തെടുതാ ഈ പുറത്തു കൂടെ വരില്ല, ഈ അലവിലിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് കറക്റ്റായിട്ട് ഇത് നിൽക്കുക. കണ്ടോ, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്കാറ്ററിങ് ഇവിടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എന്താ ഇത് ഫുള്ളായിട്ട് കത്തി നിൽക്കുന്ന അതേ ഒരു ഫീലിൽ തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് അലവിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ റിമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബ്രൈറ്റും ആയിരിക്കും. അത്യാവശ്യം നല്ല എന്താ പറയുക ഫോഗി കണ്ടീഷൻ ആണെങ്കിലും റെയിൻ കണ്ടീഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലൈറ്റാണ്. ഇത് ഒരു ഈവനിങ് ടൈമിലുള്ള വ്യൂ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ബ്രൈറ്റ് ആണെന്നുള്ളത് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതിൻ്റെ പുറത്തേക്ക് അധികം സ്കാറ്റർ ചെയ്ത് നിൽക്കില്ല, ഉൾഭാഗത്തായിട്ട് നിൽക്കുക. ഉൾഭാഗത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് അത് വെളിച്ചുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായി കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്ര. ഇപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിലൊരാൾക്ക് ഇതിനെ കൊണ്ട് ഒരിക്കലും ഒരു ഡിസ്റ്റർബ് ആകില്ല, കാരണം ഇതിൻ്റെ അങ്ങോട്ടേക്ക് മാത്രമേ ഗ്ലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് പുറത്തുനിന്നും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടും പിന്നെ ഈ അലവിലിൻ്റെ ഉള്ളിലായതുകൊണ്ടും വെള്ളം കയറാനുള്ള ചാൻസും നല്ല കുറവാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഈവനിങ് ടൈമിലുള്ള വ്യൂ ആണിത്. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കില്ല, പക്ഷേ ഇതൊരു നേരിട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നൊരു വണ്ടിക്കാർക്ക് ഇത് കറക്റ്റായിട്ട് ഈ ഒരു ഇത് സർക്കിൾ കറക്റ്റായിട്ട് റെഡ് മാത്രമായിട്ട് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും കൂടി റെഡ് സ്കാറ്റർ ചെയ്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ ഇത് നോർമൽ ലൈറ്റിൽ നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് മാത്രമേ കാണുള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം നല്ല ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വണ്ടീനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്ന് കമൻറ്റ് പറയാം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് ചെയ്യണമെങ്കിൽ വളരെ ഉപകാരമായി. പിന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഏകദേശം ഒരു 150 രൂപേൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നുള്ളൂ. അത് സോൾഡറിങ് അറിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ആളെ ആശ്രയിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ മറ്റൊരാളെ ആശ്രയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സോൾഡറിങ് അറിയില്ല, കറക്റ്റായിട്ട് ആ പോയിൻറ്റ് തന്നെ സോൾഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രിപ്പ് അടിച്ചു പോകും. അപ്പോൾ അതിനുള്ള ഒരു വകുപ്പിന് നിൽക്കാത്തതുകൊണ്ടാണ് ആ റിസ്ക് എനിക്ക് എടുക്കാൻ എന്താ പറയുക താല്പര്യമില്ല, കാരണം അത് എന്താ പറയുക ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ആളെ ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ എനിക്കിത് മറ്റൊരാളെ ആശ്രയിച്ച് ചെയ്യേണ്ടായിട്ടുള്ളൂ എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, ഇത് നല്ല എഫക്റ്റീവാണ്. ഞാൻ ഡാർക്കായിട്ട് ഒന്നും കൂടി ഒരു വീഡിയോയും കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.